ഒ വി വിജയൻ എന്ന മലയാള സാഹിത്യകാരന്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ ഖസാക്ക് പൂർവകാലഘട്ടമെന്നും ഖസാക്കാനന്തര കാലഘട്ടമെന്നും നെടുകെ പകുത്ത കൃതി എന്ന് ഈ നോവൽ വിശേഷിക്കപ്പെടുന്നു. ഒ വി വിജയന്റെ ആദ്യത്തെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിൻ്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നിത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. ഒ വി വിജയൻ, സക്കറിയ, കാക്കനാടൻ, എം മുകുന്ദൻ, വി കെ എൻ തുടങ്ങിയ ഒട്ടനവധി മലയാളം എഴുത്തുകാർ ദില്ലിയിൽ താമസമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവര് ദില്ലിയിലെ സത്രങ്ങളിലും ചായക്കടകളിലും മറ്റുമൊക്കെ ഒത്തുകൂടി സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അന്ന് പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു വിജയൻ. വിജയന്റെ സഹോദരിയായ ഒ വി ഉഷയുടെ പാലക്കാട്ടെ തസ്രാക്ക് എന്ന സ്ഥലത്തെ വീട്ടിൽ വിജയൻ അവധിക്കാലത്ത് താമസിച്ചിരുന്നു. അവിടുത്തെ ഒരു ഗ്രാമീണ പശ്ചാത്തലങ്ങളാണ് വിജയന്റെ കഥയ്ക്ക് അടിവേരികൾ തീർത്തത് എന്നാണ് പറയുന്നത്. എങ്കിലും കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരുന്ന മനുഷ്യരുമായി സാമ്യമുണ്ടോ എന്ന് വ്യക്തമല്ല. പുസ്തകം എഴുതി 12 വർഷത്തോളം എങ്ങാണ്ട് വിജയൻ കൈയെഴുത്ത് പ്രതി പ്രസിദ്ധീകരിക്കാതെ കൊണ്ടു നടന്നു. ദില്ലിയിലെ ഇത്തരം കൂട്ടായ്മകളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ കൂട്ടായ്മകളിൽ വിജയൻ കഥ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കഥാന്ത്യത്തിൽ കഥാനായകൻ രവി ഖസാക്ക് ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ പോകുന്നതായിരുന്നു വിജയൻ ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും കാക്കനാടനാണ് രവി പാമ്പ് കടിച്ച് മരിക്കുന്നു എന്ന ആശയം പറഞ്ഞു കൊടുത്തത് എന്ന് കാക്കനാടൻ പിന്നീടൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മാതൃകയായ കൃതിയാണ് വെങ്കടേഷ് മാഡ്ഗുൽക്കർ മറാത്തിയിൽ എഴുതിയ ബങ്കർവാടി എന്ന് പ്രൊഫസർ ജി എൻ പണിക്കറുടെ നീണ്ട ഒരു ഗവേഷണ ലേഖനം ആരോപണം ഉന്നയിച്ചിരുന്നതായിട്ടും ഞാൻ ഓർക്കുന്നു. 1968 ജനുവരി 28 മുതൽ 68 ഓഗസ്റ്റ് 4 വരെ 28 ലക്കങ്ങളിലായിട്ടാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖസാക്കിൻ്റെ ഇതിഹാസം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. 1969 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഖസാക്കിൻ്റെ ഇതിഹാസം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. 1990 ആദ്യ DC ബുക്സ് എഡിഷൻ പുറത്തു വരുന്നത്. പാലക്കാടൻ ചുരത്തിൻ്റെ അടിവാരത്തെങ്ങോ ഉള്ള ഒരു ഖസാക്ക് എന്ന ഗ്രാമമാണ് നോവലിൻ്റെ ഭൂമിക. ചുരം കടന്നു വരുന്ന പാലക്കാടൻ കാറ്റ്, ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക്, പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവുത്തന്മാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണ്. ചെതലിമലയുടെ മിനാരങ്ങളിൽ കണ്ണും നട്ടുകിടക്കുന്ന ഷെയ്ക്കിൻ്റെ കല്ലറയിലും രാജാവിൻ്റെ പള്ളിയിലും അറബിക്കുളത്തിലും പോതിക്കുടി വാർക്കുന്ന പുളിങ്കൊമ്പത്തുമൊക്കെ ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ച പ്രാചീനമായ ആ ഗ്രാമത്തിലേക്ക് സർക്കാരിൻ്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാനെത്തുന്ന രവിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. കഥ ആരംഭിക്കുന്നു എന്ന് പറയാമെങ്കിലും ഇത് രേഖീയമായ ഒരു കഥയല്ല. കുറെ ഉപകഥകളിലൂടെ, കുറെ മനുഷ്യരുടെ ജീവിതത്തിലൂടെ ഒരു ഗ്രാമത്തിൻ്റെ ചുരുളഴിയുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനൊപ്പം രവിയുടെ നിഗൂഢമായ ജീവിത വഴിത്താരകളും ചിന്താസരണികളും നമുക്ക് കാണാൻ കഴിയും. രവി സ്ഥലത്തെ പ്രമാണിയായ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിലെ ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുന്നു. നാഗരിക സംസ്കൃതിയുടെ അടയാളമായ ഏകാധ്യാപക വിദ്യാലയത്തിൽ കുട്ടികളെല്ലാം ചേരുന്നതോടെ ഗ്രാമത്തിലെ മതപാഠശാലയായ ഒത്തുപള്ളിയും അതിലെ അധ്യാപകനും മതപുരോഹിതനുമായ അള്ളാ പിച്ച മുല്ലാക്കയും ഉപേക്ഷിക്കപ്പെടും. പിന്നീട് മുല്ലാക്ക രവിയുടെ വിദ്യാലയത്തിലെ തൂപ്പ് ജോലിക്കാരനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അത് ആ ഒരു ജോലി നല്ലവണ്ണം ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിവേ, അധ്യാപകനായ രവി ആ ഗ്രാമത്തിലെ നാഗരികതയുടെ ശിലാസ്ഥാപകനാവുകയാണ്. ഖസാക്കിലെ ജീവിതത്തിൽ അയാൾ മാധവൻ നായർ, കുപ്പു അച്ഛൻ, അപ്പുക്കിളി, നൈജാമലി, മൈമുന, കുഞ്ഞാമിന തുടങ്ങിയ ഒരുപാട് ആളുകളുമായി പരിചയപ്പെടുന്നുണ്ട്. മുല്ലാക്ക വളർത്തിയ അനാഥനായ നൈജാമലി മുല്ലാക്കയുടെ മകളും അതിസുന്ദരിയുമായ മൈമുനയെ പ്രണയിച്ചതും മുല്ലാക്ക മൈമുനയെ മൂങ്ങാക്കോഴി എന്ന, അഥവാ ചുക്രു റാവുത്തർ
എന്ന മൈമൂനയേക്കാൾ പ്രായമേറെ ചെന്ന രണ്ടാം കെട്ടുകാരന് വിവാഹം കഴിച്ചു കൊടുത്തതും അതിൽ പ്രതിഷേധിച്ച് നൈജാമലി വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയ ചരിത്രം ഖസാക്കിന്റെ പല കഥകളിൽ ഒന്നാണ്. നോവലിന്റെ വർത്തമാനകാലത്തിൽ നൈജാമലി ഖസാക്കിലെ പുതിയ മതപുരോഹിതനായ ഖാലിയാരാണ്. ഖാലിയാർ എന്ന് പറയുമ്പോൾ ഈ പള്ളികളിലും ഒക്കെ ഉണ്ടാവാറുള്ള മുല്ലാക്ക എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഖസാക്കിലെ ജീവിതത്തിൽ രവിയുടെ ഓർമ്മകളിലൂടെ അയാളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിത്രം നമുക്ക് തരുന്നുണ്ട്. രോഗിയായ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുമായി ഉണ്ടായ ചില കാര്യങ്ങളിൽ കുറ്റബോധം നിമിത്തം മദിരാശിയിലെ ബിരുദ പഠനം പാതിവഴിക്ക് ഉപേക്ഷിച്ച് പാപമോചനാർത്ഥം പല നാടുകളിൽ അലഞ്ഞു ഒടുവിൽ ഖസാക്കിലെത്തിയതാണ് രവി. ഖസാക്കിൽ ഉള്ളിലെരിയുന്ന പാപബോധത്തിൽ കഴിയുമ്പോഴും അയാൾക്ക് അഭിനിവേശങ്ങൾ ഒഴിവാക്കാനാകുന്നില്ല. അത് ഖസാക്കിന്റെ സ്ത്രീകളായ മൈമൂനയിലേക്കും കേശിയിലേക്കും ഒക്കെ പടരുന്നു. ഓരോ പാപങ്ങൾക്ക് ശേഷവും വർദ്ധിതമായ പാപചിന്തകളോടെ രവി ജീവിതത്തെ നോക്കിക്കാണുന്നു. വിദ്യാഭ്യാസ കാലത്തെ കാമുകിയായ രവിക്ക് വേണ്ടി തൻ്റെ മനസ്സും ശരീരവും അനാകൃതമായി സൂക്ഷിച്ച പത്മയുടെ സ്നേഹവും ശരീരവും പോലും രവിക്ക് വിരസമായി തീരുന്നു. ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും അർത്ഥശൂന്യതകളെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നു. അയാൾ ആത്മനിരാശത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. പാപങ്ങളുടെ കണക്കുകൾ വർദ്ധിക്കാതിരിക്കുവാൻ രവി ഒടുവിൽ ഖസാക്ക് വിടുകയാണ്. ഖസാക്കിൽ നിന്ന് യാത്രയാകുവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന രവി പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. കാലവർഷത്തിൽ രവി ബസ് കാത്തു കിടക്കുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിലെ അസ്തിത്വ വിഷാദവും പാപബോധവുമാണ് ഈ നോവലിന്റെ അന്തർധാര എന്ന് പൊതുവിൽ പറയാവുന്നതാണ്. പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള പ്രയാണത്തിലൂടെ ജീവിതത്തിന്റെ അർത്ഥങ്ങളെ അല്ലെങ്കിൽ അർത്ഥങ്ങൾ അന്വേഷിക്കുന്ന ഒരു പര്യവേഷകനാണ് ഖസാക്കിലെ രവി. സങ്കീർണമായ ഒരുപിടി മാനസിക തലങ്ങൾ നമുക്ക് ഈ നോവലിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പുണ്യപാപ ചിന്തകളാൽ രഥിക്കപ്പെടുന്ന രവി, പുണ്യപാപ സങ്കല്പങ്ങളെ അപ്രസക്തമാക്കുന്ന മൈമൂന, വ്യവസ്ഥാപിത ആത്മാർത്ഥ പ്രണയത്തിന്റെ മാതൃകയായ പത്മ, നിഷ്കളങ്കവും വിശുദ്ധവുമായ സ്നേഹത്തിന്റെ മൂർത്ത ഭാവമായ കുഞ്ഞാമിന, മന്ദബുദ്ധിയാണെങ്കിലും ജീവിതത്തിന്റെയും എന്താ പറയാ ജൈവ രാശികളുടെയും വളർച്ചകളെ കുറിച്ച് അനുവാചകനെ ബോധവാനാക്കുന്ന അപ്പുക്കിളി, നിനക്ക് നിന്റെ അച്ഛന്റെ തനിച്ഛായയാണ് എന്ന് എപ്പോഴും പറയുന്ന യുവതിയായ അമ്മയിൽ നിന്ന് ഈഡിപ്പസ് കോംപ്ലക്സ് കാരണം ഒളിച്ചോടുന്ന മാധവൻ നായർ, അങ്ങനെ ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങൾ. 1969 പ്രസിദ്ധീകരിച്ച ഈ നോവൽ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചു എന്നതാണ് സത്യം. ഖസാക്കിന്റെ ഭാഷ അന്ന് വരെ മലയാളി പരിചയപ്പെട്ടിട്ടില്ലാത്ത പുതിയൊരു തരം മലയാളമായിരുന്നു. ഖസാക്കിലെ കരിമ്പനകളിൽ കാറ്റ് പിടിക്കുമ്പോൾ ഈരച്ചൂട്ടുകൾ ബഹിരാകാശ കപ്പലുകളിലെ സന്ദേശവാഹകരെ പോലെ മിന്നിക്കടന്നു പോകുമ്പോഴൊക്കെ മലയാളി അത് കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു. അപരിചിതമായ വാക്കുകളും ശൈലികളും ഖസാക്കിലെ മലയാളികൾ കണ്ടു. പുതുമയും പൂർണ്ണതയും മാർന്ന ബിംബങ്ങൾ ഖസാക്കിന്റെ മാത്രം മുഖമുദ്രയായിരുന്നു. പ്രൗഢവും കുലീനവുമായ ഒരു നോവൽ ഭാഷ ഖസാക്ക് ഉടലെടുത്തു എന്നത് വായന കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഭാഷ മലയാളത്തിൻ്റെ പുതിയ സാഹിത്യ തലമുറയിൽ പുതിയൊരു ഭാഷാ അവബോധവും ശൈലീ തരംഗവും സൃഷ്ടിച്ചു. ഖസാക്കിൻ്റെ സ്വാധീനം യുവതലമുറയുടെ അക്ഷരങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷവുമായും തെളിഞ്ഞു കിടന്നു. പ്രമേയപരമായ ഖസാക്ക് മലയാള സാഹിത്യത്തിൽ നടത്തിയ ഒരു വിപ്ലവമായിരുന്നു ഭാഷാപരമായ വിപ്ലവത്തേക്കാൾ മാരകം. പരസ്ത്രീ ഗമനം നടത്തുന്ന, അഗ്യമഗമനം നടത്തുന്ന, ഇരുണ്ട ഇടങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച നെഗറ്റീവ് ഇമേജുള്ള നായകന്മാർ അതുവരേക്കും മലയാള സാഹിത്യത്തിന് അന്യമായിരുന്നു. അക്കാലം വരെ ആദർശധീരരായ നന്മയുടെ വിളനിലയങ്ങളായ നായകന്മാരായിരുന്നു സാഹിത്യ ലോകത്തിൽ പ്രധാനമായും വിരാജിച്ചിരുന്നത്. ആ ചരിത്ര സന്ധിയിലേക്കാണ് രവി എന്ന തോന്നിയപടി ജീവിക്കുന്ന അസന്മാർഗീയായ നായകൻ ധൈര്യപൂർവ്വം കയറി വന്നത്. ആദ്യമൊക്കെ മലയാള സാഹിത്യ ലോകം അപ്പാടെ അന്താളിച്ചു പോയി പുതിയ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ മടിച്ച് ഖസാക്കിനെതിരെ, രവിക്കെതിരെ, വിജയനെതിരെ അന്ന് വാളെടുത്തവരിൽ അന്നത്തെ യാഥാസ്ഥികരായ പല സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. ആ ആധുനികരായ മാധവിക്കുട്ടി, അയ്യപ്പ പണിക്കർ എന്നിവർ പോലും പുസ്തകത്തെ അനുകൂലിച്ച് പറഞ്ഞില്ല. ഖസാക്കിനെ ഉൾക്കൊള്ളാൻ സാഹിത്യ സമൂഹവും വായനാ സമൂഹവും അല്പം സമയമെടുത്തു. പക്ഷെ പിന്നീട് മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ പുതിയ തലമുറ ഖസാക്കിനെ ആവേശപൂർവ്വം സ്വീകരിച്ച നെഞ്ചേറ്റി.
ഖസാക്ക് വീണ്ടും വീണ്ടും വായിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. വിശകലനത്തിനും വിമർശനത്തിനും ഗവേഷണത്തിനും ഖസാക്ക് ആവർത്തിച്ച് വിധേയമായി. ഖസാക്കിലെ താത്വിക ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ഖസാക്ക് മാറ്റത്തിൻ്റെ പതാകയായി മലയാള സാഹിത്യത്തിൽ ഉയർന്നു നിന്നു. അതിൻ്റെ തണലിൽ പുതിയ എഴുത്തുകാർ ധൈര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പുതിയ തുരുത്തുകൾ കണ്ടെത്തി. അങ്ങനെ മലയാള നോവൽ സാഹിത്യം ഖസാക്ക് പൂർവമെന്നും ഖസാക്കാനന്തരമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഖസാക്കിൻ്റെ ഇതിഹാസം പോലെയോ അതിനേക്കാളോ ഭാഷയിലും പ്രമേയത്തിലും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു നോവൽ എഴുതാൻ OV വിജയൻ ഉൾപ്പെടെ ഒരു നോവലിസ്റ്റിനും പിന്നീട് സാധിച്ചിട്ടില്ലെന്ന് സാഹിത്യ നിരൂപകർ പോലും സാക്ഷ്യം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഖസാക്ക് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ മാസ്റ്റർ പീസായി നിലകൊള്ളുന്നു.